അമ്പലത്തിൽ പോയി പിണക്കൊക്കെ മാറി നല്ല കുട്ടിയായോ? കൃഷ്ണ എവിടെയായി പോ? കൃഷ്ണ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ കാവ്യ. അവിടെ എന്താ ഭയങ്കര ഡിസ്റ്റർബൻസ്? ഞങ്ങള് കാറിലാ കൃഷ്ണ, രാധികയ്ക്ക് ഒരു വയ്യായിക. എന്ത് വയ്യായിക? അത് തലകറങ്ങിയിട്ട്, ഇന്നാള് തലകറങ്ങിയിട്ട് വീണെന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു വീഴ്ച. ഞങ്ങള് രാധികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. എവിടെയാ കൊണ്ടുപോകേണ്ടത്? ട്യൂമറിന്റെ വളർച്ച വളരെ ചെറിയ തോതിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിന്റെ കാലയളവ് വ്യത്യാസപ്പെടാം. അത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയേക്കും. കൃഷ്ണ ചോദിച്ചത് കേട്ടില്ലേ, രാധികയെ ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോകേണ്ടതെന്ന്? അത് ഡോക്ടർ സിദ്ധാർത്ഥ മേനോനെ കാണിച്ചാ മതി. GK ഹോസ്പിറ്റൽ നല്ല ഡോക്ടറാണോ കൃഷ്ണ? അതെ, വേഗം അവിടേക്ക് കൊണ്ടു ചെല്ല്. ശരി, എന്നാ ഞാൻ വെക്കണേ. ഡ്രൈവർ, ഒന്ന് GK ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി മാഡം. രാധിക, എന്തിനാ ഇപ്പോ? എനിക്ക് പോണം, വീട്ടിൽ പോണം. അച്ഛൻ വിളിച്ചിട്ട് വരാൻ പറയായിരുന്നു. ഒരാള് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും നിനക്ക് നിന്റെ കാര്യമാണോ വലുത്? എനിക്കതാ, വീട്ടിൽ പോയിക്കോട്ടെ. ഇവരാരും എന്റെ ആരും അല്ലല്ലോ. പിന്നെ തന്നെ ഈ ആശുപത്രി പോയിരുന്നു ബോറടിക്കുന്നത്. അമ്മ എഴുന്നേക്കമ്മ. അമ്മ ഒന്ന് വിളിക്കോ അച്ഛനെ, എനിക്ക് വീട്ടിൽ പോണം. മിണ്ടരുത്, മിണ്ടാതിരുന്നോളം. ഡ്രൈവർ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടോളും. അതുപോലെ ഡോക്ടർ സിദ്ധാർത്ഥിന്റെ പേര് തന്നെ എങ്ങനെ പറയാൻ തോന്നി? കഴിഞ്ഞ തവണ അയാളെ കണ്ടപ്പോ രാധ എന്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തി. അവിടേക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞത് എന്തൊരു മണ്ടത്തരവാ. ിലേക്ക് വിളിച്ച് ഡോക്ടർ സിദ്ധാർത്ഥ മേനോനോട് സംസാരിച്ചാലോ? ഒരു കാരണവശാലും കാവ്യയോട് രാധികയും ഭർത്താവും കൂടിയാണ് മുമ്പ് ഡോക്ടറെ കാണാൻ വന്നതെന്ന് പറയരുതെന്ന് അപേക്ഷിക്കാം. കാവ്യ അറിഞ്ഞാൽ ജീവിതം തകരുമെന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ കാല് പിടിക്കാം. അദ്ദേഹം സമ്മതിക്കാതിരിക്കില്ല. ഹലോ, എനിക്ക് ഡോക്ടർ സിദ്ധാർത്ഥ മേനോനൊന്ന് ലൈന് കിട്ടോ? ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് കൃഷ്ണ. നിങ്ങളാണോ പേഷ്യന്റ്? അല്ല, ഞാനല്ല. ഡോക്ടറെ കാണുമെങ്കിൽ ഓപി ടിക്കറ്റ് എടുത്താൽ മതി. ഓൺലൈനിലും ബുക്ക് ചെയ്യാം. അല്ല, കൺസൾട്ടേഷൻ അല്ല, എനിക്ക് ഡോക്ടറോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സോറി സർ, ഇത് റൗണ്ട്സിന്റെ സമയാ. ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ. വളരെ വളരെ അത്യാവശ്യമാ. സോറി സർ, ഇപ്പൊ പറ്റില്ല. ശരി മാഡം. രാധിക,
സിദ്ധാർത്ഥ് മേനോൻ? അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട് മാഡം. സിദ്ധാർത്ഥ് മേനോൻ, അതെ ഡോക്ടർ, ഈ പേഷ്യന്റ് ഒന്ന് നോക്കൂ. എന്ത് പറ്റിയതാ? തലചുറ്റി വീണതാ. മൈ ഗോഡ്, ഇത് രാധികയല്ലേ? അതെ ഡോക്ടർ. എത്രയും പെട്ടെന്ന് ഒരു ഐസിയുലേക്ക് ഇട്ടു. ഡോക്ടർ, ഡോക്ടർ, രാധികയ്ക്ക് എന്താ? ലെറ്റ് സീ, അവരുടെ ഹസ്ബൻഡ് എവിടെ പോയി? വന്നില്ലേ? ഇല്ല ഡോക്ടർ, അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അറിയില്ലെന്നോ? കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നല്ലേ. ഹസ്ബൻഡോ? എത്രയും പെട്ടെന്ന് അയാൾ വിവരം അറിയിക്കൂ. വേഗം വരാൻ പറയൂ. എന്താ ആന്റി ഡോക്ടർ പറഞ്ഞത്? അമ്മക്ക് എന്തെങ്കിലും കുഴപ്പമാണോ? മോളെ, അത് വിഷമിക്കാതെ. കൃഷ്ണ, അവിടെ ഇരിക്കേ, ആന്റി ഇപ്പൊ വരാം. കൃഷ്ണ ഇങ്ങ് പോന്നോ? നിങ്ങൾ തന്നെയല്ലേ ഉള്ളൂ എന്നോർത്ത് ഞാനിങ്ങ് പോകുന്നതാ. തിരക്കായിരിക്കല്ലോ എന്നോർത്ത് ഞാൻ വിളിക്കാതിരുന്നതാ. മുത്തിന് വാശി, പിന്നെ ഡ്രൈവറേയും കൂട്ടി വീട്ടിലേക്ക് അയച്ചു. ഒരു പ്രശ്നമുണ്ട് കൃഷ്ണ. എന്ത് പ്രശ്നം? രാധികയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൃഷ്ണ, കഴിഞ്ഞ തവണ ഡോക്ടറെ കാണാൻ രാധിക മാത്രമല്ല വന്നത്. പിന്നെ പിന്നെ ആരാ? രാധികയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. വെറുതെ അല്ല, ഡോക്ടർ സിദ്ധാർത്ഥ് മേനോൻ തറപ്പിച്ച് പറഞ്ഞു ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ശരിയാവും? ശരിയാകില്ല, തീരെ ശരിയാകില്ല. രാധിക ഹസ്ബൻഡുമായിട്ട് വന്നിരുന്നു എന്ന് പറയുമ്പോ എത്ര വലിയ കള്ളത്തരം അത്! കൃഷ്ണയൊന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ അവളുടെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുമാത്രം പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചത്, മറച്ചു വെക്കൽ നടത്തിയത്? അതിന് പിന്നിലെ സത്യം എന്താണെന്ന് നമുക്കറിയണ്ടേ കൃഷ്ണ? അറിയണം, അറിഞ്ഞേ തീരൂ. ഡോക്ടറോട് തന്നെ ചോദിച്ച് സത്യം അറിഞ്ഞിട്ടേ ഇനി നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ.
എന്തിനാ കരയുന്നേ? എന്റെ അമ്മക്ക് സുഖമില്ല. മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ മനുഷ്യമക്കളുടെയും അമ്മയ മാതാവ് തിരി കത്തിച്ച് മാതാവിന്റെ മുമ്പില് മനസ്സൊരുകി പ്രാർത്ഥിച്ച ഏത് കാര്യവും നടത്തിത്തരും. ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കുമോ മാതാവ്? ആര് പ്രാർത്ഥിച്ചാലും കേൾക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് കേക്കണേ. എന്റെ അമ്മക്ക് തീരെ വയ്യ. അമ്മക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനൊന്ന് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് കഴിയാൻ പറ്റണേ മാതാവേ. മാതാവേ, വേറൊന്നും വേണ്ട. എന്റെ അമ്മ ഒന്ന് കണ്ണ് തുറന്നാ മാത്രം മതി. അനുഗ്രഹിക്കണേ അമ്മ. രാധിക, are you all right? പേടിക്കണ്ട, എന്റെ ഹോസ്പിറ്റലാണ്, ICU. ആ പഴയ തലറക്കം വീണ്ടും വന്നതാ. എന്റെ മോള് തന്നെ കൊണ്ടുവന്ന ഒരു സ്ത്രീയാ. കുട്ടിയും അവരോടൊപ്പം ഉണ്ട്. എന്റെ മോളെ എനിക്കൊന്ന് കാണണമായിരുന്നു. ICU ആയതുകൊണ്ട് ഒരാളിനെ കാണാൻ പറ്റൂ. ആ കൂടെ വന്ന സ്ത്രീ ആരായിരുന്നു? കാവ്യായിരിക്കും സർ. അവരുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്ന. തന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചിരുന്നു. കാവ്യ എന്ത് പറഞ്ഞു? അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. എന്താന്ന് വെച്ചാൽ താൻ തന്നെ പറഞ്ഞ് ക്ലിയർ ആയിക്കോ. ഞാൻ ക്യാബിനിലേക്ക് പോവാ. കുറച്ചു നേരം കൂടി രാധികയെ ഒബ്സർവ് ചെയ്യൂ. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്ക്. ശരി ഡോക്ടർ. ഓക്കേ ഡോക്ടർ. പിന്നെ ഒരാൾക്ക് രാധികയെ കാണാനുള്ള പെർമിഷൻ കൊടുത്തേക്ക്. ശരി ഡോക്ടർ. ഓക്കേ ശരി ശരി. എവിടെ പോയതാ? പ്രാർത്ഥിക്കാൻ. എന്റെ അമ്മയ്ക്ക് ഒന്നും വരരുതേന്ന്. പേടിക്കാതെ മോളെ, ഒന്നും വരില്ല കേട്ടോ. എനിക്കൊന്ന് കാണണമായിരുന്നു. അകത്തോട്ട് പോവാൻ പറ്റുമോ? നമ്മളിപ്പോ അകത്തേക്ക് വിടില്ലല്ലോ മോളെ. ആ രാധികയുടെ കൂടെ ഉള്ളവരല്ലേ? രാധിക കണ്ണു തുറന്നു കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് മാത്രം ചെന്ന് കാണാം. ഡോക്ടർ സിദ്ധാർത്ഥ് മേനോൻ? ഡോക്ടർ ക്യാബിനിലേക്ക് പോയല്ലോ.
ഒരു കാര്യം ചെയ്യാം, മണിക്കുട്ടി കയറി രാധികയെ കണ്ടോ കേട്ടോ. കൃഷ്ണ, നമുക്കൊന്ന് ഡോക്ടർ സിദ്ധാർത്ഥ മേനനെ കാണാം. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമുക്കതിന്റെ സത്യാവസ്ഥ അറിയണം. വാ കൃഷ്ണ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. അല്ല, അത് അത് വേണോ? പിന്നല്ലാതെ, നമ്മളെന്താ വിഡ്ഢി വേഷം കെട്ടണോ? വാ ഇങ്ങോട്ട് വാ. ഇനി കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ ട്രിപ്പ് ഒന്ന് കഴിയട്ടെ, വീട്ടിലേക്ക് പോവാം. അമ്മേ, മോളെ, അമ്മേ, മോളെ, എന്റെ മോള് പേടിച്ചോ? പിന്നെ ഞാൻ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഒന്നും വരുത്തരുതെന്ന്. നമുക്ക് പോകാറായോ അമ്മേ? അറിയില്ലല്ലോ മോളെ, ഡോക്ടറോട് ചോദിക്കണം. ആ, ഡോക്ടർ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആര്? കാവ്യ ആന്റിയാണോ? ഈശ്വര, കഴിഞ്ഞ തവണ കണ്ണേട്ടന്റെ കൂടെയാ വന്നേന്ന് കാവ്യയോട് പറയാൻ ഡോക്ടർക്ക് തോന്നരുതേ. അസുഖത്തിന്റെ കാര്യവും കാവ്യ അറിയാതിരുന്നാ മതിയായിരുന്നു. കാവ്യ, നമ്മൾ പോയി ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ടോ? രാധികയെ വിട്ടാ പോരെ. കൃഷ്ണ രാധികയും കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതല്ലേ, എന്നിട്ട് രാധികയുടെ ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ വന്ന കാര്യം കൃഷ്ണയോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അതിനർത്ഥം ആദ്യം കൃഷ്ണയ്ക്കൊപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ രാധികയും ഹസ്ബൻഡും ഡോക്ടറെ കണ്ടിരിക്കുന്നുവെന്നാ. ആ കാര്യം മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. അമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, കാവ്യാന്റെ ഒറ്റയ്ക്കല്ല ഡോക്ടർ അടുത്തേക്ക് പോയിരിക്കുന്നത്. പിന്നെ സാറും വന്നിട്ടുണ്ടായിരുന്നു. കണ്ണീട്ടിനും കാവ്യം കൂടിയാണോ സിദ്ധാർത്ഥ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്? ഒന്നുമില്ല. തിരിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ശ്വാസം വലിച്ച്. എന്റെ ഭഗവാന്, കാവ്യൊന്നും അറിയല്ലേ. ഒരു കാര്യം ചെയ്യാം കാവ്യ, ഞാൻ ചെന്ന് ബില്ല് സെറ്റിൽ ചെയ്തു വരാം, നീ പോയി ഡോക്ടറോട് സംസാരിച്ചിട്ട് വാ. ബില്ല് അടയ്ക്കുന്നത് രണ്ടാമത്തെ കാര്യമല്ലേ, ആദ്യം കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണം. വാ. ഈ മെഡിസിൻസ് ഫാർമസിയിൽ നിന്ന് മേടിച്ചോ, കൃത്യമായി കഴിക്കണം. ഈ വലിയും കുടിയൊക്കെ നിർത്തിയേക്കും. അടുത്ത പേഷ്യന്റിനെ വിളിക്കൂ. എക്സ്ക്യൂസ് മീ, ഡോക്ടർ സിദ്ധാർത്ഥ മേനനെ കാണണമായിരുന്നു. ഡോക്ടർ അകത്തുണ്ട്. വാ കൃഷ്ണ. ഹലോ ഡോക്ടർ. രാധികയുടെ ഹസ്ബൻഡ് എത്തിയോ?